ആക്സിലറേഷൻ മൂലം ഉണ്ടാകുന്ന ഇൻലെറ്റ് പൈപ്പിലും സക്ഷൻ പൈപ്പിലും ഡെലിവറി പൈപ്പിലും ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡെറിവേഷൻ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് സക്ഷൻ പൈപ്പിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, സക്ഷൻ പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കണ്ടുപിടിക്കാം. ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ ഡയമീറ്റർ, ഏരിയ ഓഫ് ദ സിലിണ്ടർ, അതായത് പിസ്റ്റൺ ആയതുകൊണ്ട് ഏരിയ ഓഫ് ദ സിലിണ്ടർ ക്യാപിറ്റൽ എ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, ലെങ്ത് അതായത് സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10.3 മീറ്റർ ആണ്. സ്പീഡ് ഓഫ് ദ പമ്പ് എന്ന് പറയുന്നത് 35 rpm ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് അറ്റ് ദ ബിഗിനിങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് ദ പ്രഷർ ഹെഡ് ഡ്യൂ ടു ആക്സിലറേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ പ്രഷർ ഹെഡ് ഡ്യൂ ടു ദ പ്രഷർ ഹെഡ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്ഷൻ സ്ട്രോക്ക്, അതായത് എച്ച് ഐ എസ് അറ്റ് ദ ബിഗിനിങ്. ബിഗിനിങ് ആകുമ്പോൾ തീറ്റ ഇസിക്കൽ ടു എന്താണ്, 0 ഡിഗ്രി ആണ്. നമ്മളുടെ ഇക്വേഷൻ എന്താണ്, എച്ച് ഐ എസ് എൽ എസ് ബൈ ജി എ എസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ കോസ് തീറ്റ ആണ്. ഇവിടെ തീറ്റ ബിഗിനിങ് തീറ്റ ഇസിക്കൽ ടു എന്താണ്, 0 ഡിഗ്രി ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ എത്രയാണ്, 0 ആയതുകൊണ്ട് ഉണ്ട്. ഇപ്പം കോസ് തീറ്റ 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, എച്ച് ഐ എസ് ഇസിക്കൽ ടു എൽ ബൈ എസ് ജി ഇൻറ്റു എ ബൈ എ എസ് ഒമേഗ സ്ക്വയർ ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് ഐ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എച്ച് ഐ എസ് ഈസ് ഈക്വൽ ടു എൽ ബൈ എസ് ജി ഇൻറ്റു എ ബൈ എ എസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ. ഇതാണ് നമ്മുടെ വെസിക്യേഷൻ. തീറ്റ അവിടെ കോസ് തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് ആ തീറ്റയുടെ വാല്യൂ പോയി. അപ്പോൾ എൽ ഐ എസിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ തന്നിട്ടുണ്ട് എത്രയാണ്, 5 മീറ്റർ. ജി 9.81 ഇൻറ്റു ഏരിയ ഓഫ് ദ സിലിണ്ടർ, ഏരിയ ഓഫ് ദ സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 0.0176 ÷ AS 7.85 ഇൻറ്റു 10⁻³ ഇൻറ്റു ഒമേഗയുടെ വാല്യൂ തന്നിട്ടില്ല, ആറ് തന്നിട്ടില്ല. അപ്പോൾ ഒമേഗ സ്ക്വയർ ആറ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 πN/60 ആണ്. അപ്പോൾ 2 π 35/60. അപ്പോൾ നമുക്ക് ഇത്ര ഒമേഗയുടെ വാല്യൂ കിട്ടും, 3.6 m/s. സ്ട്രോക്ക് ലെങ്ത് എല്ല് തന്നിട്ടുണ്ട് എത്രയാണ്, 0.34 m ആണ്. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് വെച്ചാൽ എന്താണ്, L/2 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.175 m കിട്ടും. അപ്പോൾ നമുക്ക് എച്ച് ഐ എസ് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒമേഗയുടെ വാല്യൂ ആ ഒമേഗയുടെ വാല്യൂ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എച്ച് ഐ എസ് ഇസിക്വൽ ടു എത്രയാണ്, 2.685 m എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ലൈഡിൽ കിടപ്പുണ്ട്, എച്ച് ഐ എസ് ഇസിക്വൽ ടു എൽ എസ് ബൈ ജി ഇൻറ്റു എ ബൈ എ എസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ആറ് കിട്ടുമ്പോഴാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, മാക്സിമം വാല്യൂ. അതായത് ഈ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ ഹെഡ് അറ്റ് ദ ബിഗിനിങ്, ബിഗിനിങ്ങിലെ പ്രഷർ ഹെഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നോർമൽ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ബിഗിനിങ്ങിൽ ഇവിടുന്ന് ഇവിടെ വരെ, അതായത് നമ്മുടെ എച്ച് എസ് ആണ് നമ്മുടെ നോർമൽ പ്രഷർ ഹെഡ്. അപ്പോൾ ബിഗിനിങ്ങിലെ ടോട്ടൽ പ്രഷർ ഹെഡ് എന്ന് വെച്ചാൽ എന്തോരും, എച്ച് എസ് പ്ലസ് എച്ച് എ എസ് ആണ്. അപ്പോൾ നമ്മുടെ പ്രഷർ ഹെഡ് അറ്റ് ബിഗിനിങ് എന്ന് പറയുന്നത്, പ്രഷർ ഹെഡ് അറ്റ് ബിഗിനിങ് എന്ന് പറയുന്നത് എന്ത് വരും, എച്ച് എസ് പ്ലസ് എച്ച് എ എസ് ആണ്. ഓക്കെ, നമുക്ക് എച്ച് ഐ എസ് കണ്ടുപിടിച്ചു. എച്ച് എസ് നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ഡേറ്റാസിനകത്ത്, 3 + 2.685 = 5.685 ആണ് നമ്മളുടെ പ്രഷർ ഹെഡ് അറ്റ് ദ ബിഗിനിങ്. അതിനകത്ത് നിന്ന് അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് നമ്മളുടെ, അതായത് നമ്മളുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് നമ്മളുടെ പ്രഷർ ഹെഡ് കുറയ്ക്കുന്നതാണ് എന്താ പറയുന്നത്, അബ്സല്യൂട്ട് പ്രഷർ ഹെഡ്. അതായത് അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് = അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് മൈനസ് നമ്മളുടെ പ്രഷർ ഹെഡ്. അപ്പോൾ എത്ര വരും, 10.3 - 5.68 = എത്ര വരും, 4.615 എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ത്, അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ബിഗിനിങ്. അതേപോലെ പ്രഷർ ഹെഡ് അറ്റ് ദ എൻഡ്, അറ്റ് ദ എൻഡ് പ്രഷർ ഹെഡ് അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ നോക്കി, പ്രഷർ ഹെഡ് അറ്റ് ദ എൻഡ് സക്ഷൻ പൈപ്പിലെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നോക്കി, നമുക്കിവിടെ തന്നിരിക്കുന്നത്
ഈ കേസുകളിൽ ഈ കേസിൽ നമ്മുടെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നമ്മളുടെ എച്ച് എസിന് കൂടുതലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എൻഡിൽ വന്നിരിക്കുന്നത്, അതായത് തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്, എൻഡിലെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ എച്ച് ഡി അല്ലെങ്കിൽ എച്ച് എസിനേക്കാൾ കുറവാണ് അവിടെ വന്നിരിക്കുന്നത്. അത് എന്ത് ചെയ്തേക്കുവാണ്? റെഡ്യൂസ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ദെയർ ഫോർ പ്രഷർ ഹെഡ് അറ്റ് ദ എൻഡ് ഈസ് ഈക്വൽ ടു എച്ച് എസ് മൈനസ് എച്ച് എ എസ് ആണ്. എച്ച് എസ് മൈനസ് എച്ച് എ എസ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 - 2.685 ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂ കിട്ടുന്നു പറയുന്നത് 0.315 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ദ എൻഡ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എത്രയാണ്? 10.3 മൈനസ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഷർ ഹെഡ് വാല്യൂ എത്രയാണ്? 0.325. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.85 മീറ്റർ ആണ് നമ്മളുടെ അബ്സല്യൂട്ട് പ്രഷർ ഹെഡ്.